മലയാളത്തിൽ ഹിറ്റായിട്ടുള്ള പല സിനിമകളും തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത്തരത്തിൽ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട കുറച്ച് സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. സൗഹൃദങ്ങളെ വളരെ ഭംഗിയായിട്ട് സ്ക്രീനിൽ കാണിച്ചു തന്ന ഒരു സിനിമയായിരുന്നു ദോസ്ത്. 2001 ഇറങ്ങിയ ഈ സിനിമ വലിയ ഹിറ്റുമായി. കുഞ്ചാക്കോ ബോബൻ, ദിലീപ്, കാവ്യമാധവൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു അടിപൊളി സിനിമയാണിത്. എപ്പോഴും പേടിപ്പെടുത്തുന്ന ഒരു മുഖഭാവം വെച്ചു പുലർത്തുന്ന ദിലീപ്. എത്ര തവണ വേണമെങ്കിലും ഈ പടം നമുക്ക് കാണാൻ ഇഷ്ടമാണ്. കാലത്തെ അതിജീവിച്ച നല്ല കുറച്ച് സിനിമകൾ. ഈ സിനിമ കണ്ണേ തിരെ തോണ്ടനാലിന്റെ റീമേക്കാണ്. പ്രശാന്തും സിമ്രാനുമാണ് അതിൽ പ്രധാന വേഷത്തിലെത്തിയത്. 1998 ഈ ചിത്രം റിലീസാകുന്നത്. ഈ രണ്ട് ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായി. രണ്ട് ഒറ്റ സുഹൃത്തുക്കളിൽ ഒരാൾ മറ്റൊരാളുടെ അനിയത്തിയെ പ്രണയിക്കുന്നു. എന്നാൽ അതിൽ ഒത്തിരി പ്രശ്നങ്ങൾ. അങ്ങനെ പോകുന്നു സിനിമയുടെ കഥ. ഇത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേരും ദോസ്ത് കണ്ടിട്ടുള്ളവരാണ്. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു കിടിലൻ പടമാണ് പോക്കിരി രാജ. അനിയന്റെ റോളിൽ പൃഥ്വിരാജ്. ഈ കോമ്പിനേഷൻ നന്നായിട്ട് വർക്ക്ഔട്ടായി എന്ന് തന്നെ വേണം പറയാൻ. തിയേറ്ററിലും ഒരുപോലെ ഹിറ്റായ ഒരു ഫിലിം കൂടിയാണ് പോക്കിരി രാജ. 2009 പോക്കിരി രാജ റിലീസാകുന്നത്. മമ്മൂട്ടിക്ക് കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അറിയാമെന്ന് തെളിയിച്ച ഒരു ചിത്രം കൂടിയാണിത്. രാജ എന്ന ഏട്ടന്റെയും സൂര്യ എന്ന അനിയന്റെയും രസകരമായ കാര്യങ്ങളാണ് ചിത്രത്തിലുടനീളം കാണിച്ചിട്ടുള്ളത്. മാലൈക്കോട്ടെ എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണ് ഈ ചിത്രം. 2007 മാലൈക്കോട്ടെ റിലീസാകുന്നത്. വിശാലും പ്രിയാമണിയും അഭിനയിച്ച ഈ ചിത്രത്തിന്റെ കോമഡിയും തിരക്കഥയും അടിപൊളിയായിരുന്നു. എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് പോക്കിരി രാജ. 2000 പുറത്തിറങ്ങിയ മിസ്റ്റർ ബട്ട്ലറാണ് നമ്മുടെ ലിസ്റ്റിൽ അടുത്തത്. ഗോപാലകൃഷ്ണൻ തന്റെ ഗ്രാമത്തിൽ നിന്നും പാചകക്കാരൻ എന്ന പേരിൽ സിറ്റിയിലേക്ക് വരികയും പിന്നീട് രാധയുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ഒരുപാട് ഫാൻസ് തനിക്കുണ്ടെന്നറിഞ്ഞ ഗോപാലകൃഷ്ണൻ പുതിയ ഭക്ഷണ രീതികൾ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ കഥ. ദിലീപ് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ചിത്രം തന്നെയാണിത്. ഈ ചിത്രം തമിഴ് ചിത്രമായ ഗോപാല ഗോപാല എന്ന ചിത്രത്തിന്റെ റീമേക്കാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു. തമിഴിൽ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഖുഷ്ബു ആണ്. ഇന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ തന്നെയാണ് മിസ്റ്റർ ബട്ട്ലർ. മമ്മൂട്ടിയും ശോഭനയും ആനിയും തകർത്തഭിനയിച്ച ഒരു സിനിമയായിരുന്നു മഴയത്തു മുൻപേ. 1997 ഈ സിനിമ പുറത്തിറങ്ങിയത്. ഇതുവരെ കാണാത്ത ഒരു മേക്കിംഗ് സ്റ്റൈലും പാട്ടുകളുമൊക്കെയായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇതൊരു തമിഴ് ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത സിനിമയാണെന്നത് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. 1995 സുന്ദരകാന്ഡം എന്ന തമിഴ് സിനിമയാണത്. അധ്യാപക വിദ്യാർത്ഥിനി പ്രണയമാണ് ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആനിയും ശോഭനയുമാണ് പ്രധാന നായികമാർ. ഒത്തിരി നല്ല പാട്ടുകളുള്ള ഒരു സിനിമ കൂടിയാണിത്. തമിഴിൽ മമ്മൂട്ടിയുടെ റോൾ അഭിനയിച്ചത് കെ ഭാഗ്യരാജാണ്. കലാഭവൻ മണിയുടെ ഏറ്റവും അടിപൊളി പ്രകടനം കാഴ്ചവെച്ച ഒരു ഫിലിം തന്നെയാണ് കരുമാടിക്കുട്ടൻ. 2001 ഈ സിനിമ റിലീസാകുന്നത്. നന്ദിനിയായിരുന്നു നായിക. നാടൻ പാട്ടുകൾ ഇഷ്ടംപോലെയുണ്ട് ഈ ചിത്രത്തിൽ. ഇതൊരു തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 16 വൈദിനിലെ എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണിത്. തനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളിൽ ഒരുപാട് സ്നേഹം കൊണ്ടു നടക്കുന്ന നായകനും വലിയ തറവാട്ടിലെ അംഗമായ നായികയും തമ്മിലുള്ള പ്രണയം അത്രയും മനോഹരമായിട്ടാണ് വിനയൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സിനിമയിലെ കൈകൊട്ടുപെണ്ണ എന്ന പാട്ട് വളരെ ഹിറ്റായിരുന്നു. ഈ പാട്ട് പാടിയത് മണിച്ചേട്ടൻ തന്നെയാണ്. ഈ സിനിമയുടെ തമിഴ് ഭാഗത്ത് കമൽഹാസനാണ് നായകനായി എത്തിയത്. വില്ലനായി എത്തിയത് സാക്ഷാൽ രജനീകാന്ത് തന്നെ. 1977 16 വൈദിനിലെ റിലീസാകുന്നത്. ഗ്രാമപ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള ഈ കഥ മലയാളത്തിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. 1998 റിലീസായ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കമാണ് അടുത്തത്. 1967 ഇറങ്ങിയ ഭാമാവിജയം എന്ന തമിഴ് സിനിമയുടെ റീമേക്കാണിത്. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ വലിയ കോമഡികൾ നിറഞ്ഞ ഒരു ചിത്രം തന്നെയായിരുന്നു ഇത്. ഒരു ഗൃഹനാഥന്റെയും മക്കളുടെയും മരുമക്കളുടെയും കുടുംബത്തിലെ സന്തോഷം കാണിച്ചു തന്ന ഒരു സിനിമ കൂടിയാണ് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. ഇന്നും നമുക്കൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമ തന്നെയാണിത്. കോമഡിക്ക് വേണ്ട സകല ആർട്ടിസ്റ്റുകളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ജഗതി ശ്രീകുമാർ, കൊച്ചിൻ ഖനീഫ തുടങ്ങി കോമഡി താരങ്ങൾ ഒത്തുചേർന്ന ഒരു ചിത്രം. എന്നാൽ ജീവിതത്തിന്റെ ഒരുപാട് മൂല്യങ്ങളെക്കുറിച്ച് തുറന്നു കാണിച്ച ഒരു സിനിമ കൂടിയാണിത്. മലയാളത്തിൽ നഗ്മയാണ് ഹീറോയിൻ വേഷമിട്ടത്. എങ്കിൽ തമിഴിൽ പഴയകാല നടി സൗക്രജ് ജാനകിയാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പക്കാ ക്യാമ്പസ് ജീവിതം കാണിച്ചു തന്ന ചിത്രമായിരുന്നു നമ്മൾ തമ്മിൽ. പൃഥ്വിരാജും സംഗീത മോഹൻദാസും പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം 2009 പുറത്തിറങ്ങുന്നത്. വിജി തമ്പിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഇവിടെയും പ്രധാന കഥ ക്യാമ്പസ് പ്രണയം തന്നെയാണ്.
2001 ഗുഷി എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണ് നമ്മൾ തമ്മിൽ. ഭൂമികയും ഭവൻ കല്യാണുമാണ് ചിത്രത്തിൽ മെയിൻ റോളുകളിൽ അഭിനയിച്ചിരിക്കുന്നത്. സൗഹൃദവും പ്രണയവും കുറച്ച് അടിപിടിയും ഒക്കെയായി ഒരു കിടിലൻ സിനിമ തന്നെയാണ് നമ്മൾ തമ്മിൽ. അന്നുവരെ കാണാത്ത ക്യാമ്പസ് ജീവിതമാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പരാജയമാകാതെ ഈ സിനിമ തിയേറ്ററുകളിൽ ഓടി. മാത്രമല്ല ജൂണിലെ നിലാമഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനം വളരെ ഹിറ്റാവുകയും ചെയ്തു. ജയറാമിന്റെ കോമഡി സീനുകൾ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാകില്ലല്ലേ. ജയറാമും ഇന്ദ്രജിത്തും ജയസൂര്യയും തകർത്തഭിനയിച്ച കോമഡി പടമായിരുന്നു ഹാപ്പി ഹസ്ബൻഡ്സ്. ജീവിതത്തിൽ ഹാപ്പിയായി ഇരിക്കുവാൻ വേണ്ടി ഇന്ദ്രജിത്ത് തന്റെ രണ്ട് കൂട്ടുകാരെയും ഉപദേശിക്കുന്നതാണ് സിനിമയുടെ കഥ. ചാർലി ചാപ്ലിൻ എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കാണ് മലയാളത്തിൽ ഹിറ്റായ ഈ സിനിമ. തമിഴിൽ പ്രഭുദേവും പ്രഭുവുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തമിഴിൽ ഇതിലെ ഓരോ പാട്ടുകളും വമ്പൻ ഹിറ്റായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ തമിഴിൽ ഹിറ്റായത്രയും മലയാളത്തിൽ ഈ പാട്ടുകൾ ഹിറ്റായില്ല. 2010 ഹാപ്പി ഹസ്ബൻഡ്സ് റിലീസാകുന്നത്. സമൃദ്ധ, സുനിൽ, ഭാമ എന്നു തുടങ്ങി വലിയ താരസുന്ദരികളാണ് ഈ ചിത്രത്തിലുള്ളത്. എന്തായാലും ഒന്നാം തരം ഒരു കോമഡി പടം. പണ്ടത്തെ പോലെയുള്ള കാവ്യാത്മകമായ കാര്യങ്ങളൊന്നും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന അഭിനയവും ഡയറക്ഷനുമാണ് ഇന്നത്തെ സിനിമകളെ കൂടുതൽ ആളുകളിലേക്ക് ഇഷ്ടപ്പെടുവാൻ പാകത്തിന് എത്തിക്കുന്നത്. അടുത്തതായി ഈ ലിസ്റ്റിൽ 2011 പുറത്തിറങ്ങിയ ഇത് നമ്മുടെ കഥയാണ്. ആസിഫ് അലിയെയും മൂന്ന് സുഹൃത്തുക്കളെയും ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. നാടോടികൾ എന്ന തമിഴ് സിനിമയുടെ റീമേക്കാണിതെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. തമിഴിൽ അനന്യയും ശശികുമാറുമാണ് പ്രധാന വേഷത്തിലെത്തിയത്. തമിഴിൽ വളരെ ഹിറ്റായിരുന്നു ഈ സിനിമ. മലയാളത്തിൽ ആസിഫ് അലിയും അനന്യയും ഹീറോയിൻ പ്രകടനം കാഴ്ചവെച്ച ഈ സിനിമ അത്രയ്ക്ക് വലിയ വിജയമായിരുന്നില്ല. പക്ഷേ കഥയും ഡയറക്ഷനും കൊണ്ട് യൂട്യൂബിൽ കുറെ വ്യൂ കിട്ടിയ ഒരു സിനിമയായിരുന്നു ഇത്. ചില സിനിമകൾ അങ്ങനെയാണ്, തിയേറ്ററുകളിൽ അധികം എത്താറില്ല, പക്ഷേ കഥ നല്ലതായിരിക്കും. സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കാണിച്ചു തരുന്ന ഒരു നല്ല സിനിമയാണിത്. ശിവദിവ്യ, ഉണ്ണിമുകുന്ദൻ, നായിക നായകനായ ചാണകിതന്ത്രം 2018 റിലീസാകുന്നത്. ഒരു ക്രിമിനോളജിസ്റ്റിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ സിനിമയും ഒരു തമിഴ് സിനിമയുടെ റീമേക്കാണ്. 2014 ഇറങ്ങിയ തെഗിഡിയാണ് ആ സിനിമ. അശോക് സെൽവനും ജനനി അയ്യരും അഭിനയിച്ച തെഗിഡിയിൽ ഒരു സൂപ്പർ പാട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യൂ. തമിഴിൽ ക്രിമിനോളജി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഈ സിനിമ വളരെ ഹിറ്റായിരുന്നു. പക്ഷെ മലയാളത്തിലെത്തിയപ്പോൾ അത്രയ്ക്ക് ഈ സിനിമ ഹിറ്റായില്ല. കണ്ണൻ താമരക്കുളമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ മലയാളത്തിൽ റിലീസ് ചെയ്തപ്പോൾ ഇത് തമിഴ് ചിത്രമായ തെഗിഡിയുടെ റീമേക്കാണെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇത് അറിഞ്ഞു തുടങ്ങിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.